السلام عليكم. بسم الله الرحمن الرحيم. قل إن هدى الله هو الهدى ولئن اتبعت أهواءهم ما لك من الله من ولي ولا نصير. صدق الله العظيم. ആദരണീയരായ ആത്മീയ കേരളത്തിൻ്റെ നിറസാന്നിധ്യമായ ബാഫഖി കുടുംബത്തിലെ പ്രമുഖ പണ്ഡിതൻ വ്യക്തിത്വം സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച SSF ഈ മഹത്തായ സമ്മേളനം പുതിയ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തിയുള്ളതാണ്. വിവിധ മതങ്ങളും ദർശനങ്ങളും സംസ്കാരങ്ങളും സംഗമിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ എല്ലാ അർത്ഥത്തിലും പ്രാതിനിധ്യമുള്ള കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് ജില്ലാ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF സംഘടനയുടെ സന്ദേശം ലോകത്തിന് നാടിന് കൈമാറുകയാണ്. ആദരണീയരായ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കളും ഇവിടെ സംബന്ധിക്കാനിരിക്കുകയാണ്. വിവിധ സംഘടനകളുടെ മതങ്ങളുടെ പ്രതിനിധികൾ ഈ സ്റ്റേജിൽ വിശിഷ്ട അതിഥികളായി വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ ആവശ്യം സാഹോദര്യവും സൗഹാർദ്ദവും മുൻപത്തെക്കാൾ ഊട്ടി ഉറപ്പിക്കുക എന്നതാണ്. പുതിയ തലമുറ ചരിത്രം വായിക്കാത്തത് കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിലെ മുഖ്യ അതിഥി KC ഉണ്ണി അനുജൻ രാജ അവർ ഈ വേദിയിലേക്ക് വരികയാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക. സാമൂതിരി കുടുംബവും കോഴിക്കോടും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സാമൂതിരി എന്ന വാക്കിന് ചരിത്രകാരന്മാർ പല അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. സമുദ്രത്തിൻ്റെ അധിപന്മാർ എന്നാണ് ചില പുസ്തകങ്ങളിൽ പറയുന്നത്. അത് പിന്നീട് പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് സാമൂതിരി ആയതാണ്. ചരിത്രം വായിക്കുന്നതിന് പകരം ചരിത്രം സൃഷ്ടിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ചരിത്രം സൃഷ്ടിച്ചാൽ പിന്നീട് നമ്മെ ചരിത്രം വായിച്ചു കൊണ്ടിരിക്കുമെന്നല്ലാതെ പഴയ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നാം ചരിത്രം വായിക്കണം. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില പുസ്തകങ്ങൾ തുറന്നു നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് സാമൂതിരിയുടെ അനുമതിയോടെയായിരുന്നു കോഴിക്കോട്ടെ കാവിയെ നിശ്ചയിക്കാറുണ്ടായിരുന്നത്. കോഴിക്കോടൻ ഗ്രന്ഥവരി അനുസരിച്ച് കൊല്ലവർഷം 1841 കോഴിക്കോട് പള്ളിക്കൽ കാവിക്കും കോയക്കും തലക്കെട്ട് അണിയിച്ചു കൊടുത്തു. സാമൂതിരി രാജാവായിരുന്നു അന്ന് മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കാവിക്ക് സ്ഥാന ചിഹ്നം കൈമാറി അനുഗ്രഹിക്കാറുണ്ടായിരുന്നത്. കൊട്ടാരത്തിൽ പ്രത്യേക സ്ഥാനവും മുസ്ലിംകളുടെ കേസുകൾ തീരുമാനിക്കുന്നതിന്
കാവിയുടെ ഉപദേശവും തേടിയിരുന്നു. കോഴിക്കോട് കാവിമാർക്ക് അന്ന് ശമ്പളം നൽകിയിരുന്നത് സാമൂതിരിമാരാണ്. അറബ് കച്ചവടക്കാരിൽ നിന്ന് കോഴിക്കോടിന്റെ കീർത്തിയും സാമൂതിരിമാരുടെ മതസഹിഷ്ണുതയും കേട്ടറിഞ്ഞ് മതപ്രബോധനാർത്ഥം ഹലർമൗത്തിൽ നിന്ന് സൂഫി പ്രമുഖരിൽപ്പെട്ട സയ്യിദ് ഷെയ്ഖ് ജിഫിരി കോഴിക്കോട്ട് വരികയുണ്ടായി. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കോഴിക്കോട്ട് എത്തിയപ്പോൾ സ്ഥലവും തെങ്ങിൻതോപ്പുമെല്ലാം നൽകിയത് അന്നത്തെ സാമൂതിരിയാണ്. പോർച്ചുഗീസ് അധിനിവേശ കാലത്ത് സാമൂതിരി പൊന്നാനിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഹദൂമുമായി ബന്ധപ്പെടുകയും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മുസ്ലിം ഭരണാധികാരികളുടെ സഹകരണം തേടാൻ അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തുർക്കി സുൽത്താൻ അടക്കം പലർക്കും കത്തുകൾ എഴുതി. ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിം ഭരണാധികാരികളുടെ പിന്തുണ സാമൂതിരിക്ക് ലഭിക്കാൻ ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമൻ തെഹ്രീവ് എന്ന അറബി കാവ്യവും ഷെയ്ഖ് സൈനുദ്ദീൻ രണ്ടാമൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ചരിത്ര ഗ്രന്ഥവും ഖാളി മുഹമ്മദ് ഫതുഹുൽ മുബീൻ എന്ന ചാലിയം യുദ്ധചരിത്രവും രചിച്ചത് നമുക്ക് കാണാം. സാമൂതിരി മുസ്ലിം സഖ്യം രൂപപ്പെട്ട് വരുന്നതിൽ ഇത്തരം രചനകൾക്ക് വലിയ പങ്കുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തെ, ഇന്ത്യ രാജ്യത്തെ അധിനിവേശ ശക്തികളിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്ര വ്യാപാരം ഉറപ്പുവരുത്താനുള്ള ത്വര ഇതിന്റെ പിന്നിലുണ്ട്. ചരിത്രം വളരെ വ്യക്തമായി ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ രാജ്യത്തെ മുസ്ലിംകളെയും മറ്റു മത സമുദായങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ വൈദേശിക ശക്തികൾ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന വളരെ വികൃതമായ ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെയാണ് വാസ്കോഡി ഗാമ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യമായി സാമൂതിരി രാജാവ് സ്വീകരിച്ചു. കാരണം അത് ഇന്ത്യയുടെ സംസ്കാരമാണ്. വാസ്കോഡി ഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങിയപ്പോൾ, മൂന്ന് കപ്പലിൽ 170 ആളുകൾ വന്നിറങ്ങിയപ്പോൾ, പൊന്നാനിയിൽ നിന്ന് സാമൂതിരി രാജാവ് കോഴിക്കോട്ടേക്ക് എഴുന്നള്ളി സ്വീകരിക്കുകയാണ്. അത് ഭാരതത്തിന്റെ സംസ്കാരമാണ്. ആരെയും സ്വീകരിക്കും, ഇളനീർ കൊടുത്ത് ആദരിക്കും. അതിഥി ദേവോ ഭവ, അതിഥിയെ ദൈവത്തെ പോലെ കാണുക, അതാണ് ഭാരതീയ സംസ്കാരം. ഇസ്ലാം ആകട്ടെ, മങ്കാന യുഅ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയുക്രിം ളൈഫഹു, അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ അതിഥിയെ നന്നായി ബഹുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ഗീതയും ഖുർആനും പറയുന്നത് അതിഥിയെ ആദരിക്കാനാണ്. ആ ആദരവിന് വേണ്ടി പൊന്നാനിയിൽ നിന്ന് കോഴിക്കോട്ട് വരികയാണ്. വന്ന് സ്വീകരിച്ചു. പക്ഷേ സാമൂതിരി രാജാവടക്കം കോഴിക്കോട്ടുള്ള എല്ലാവരെയും എങ്ങനെയും തോൽപ്പിക്കുവാനുള്ള അടവ് ഗാമക്കുണ്ടായിരുന്നു. വാസ്കോഡി ഗാമ രണ്ട് കൊല്ലം ഇവിടെ പൂർത്തിയാക്കുന്നതിന് മുൻപ് പോകേണ്ടി വന്നു. കാരണം ആദ്യമായി ഇവിടെയുള്ള മുസ്ലിംകൾ സാമൂതിരി രാജാവിനെ കണ്ടു പറഞ്ഞു, സംഗതി അപകടമാണ്, പടിഞ്ഞാറ് നിന്ന് വരുന്ന ആളുകൾ നമ്മുടെ ഗുണത്തിന് വേണ്ടി വരികയല്ല, ഇവിടെയുള്ള സ്പൈസസും മറ്റു വസ്തുക്കളും അവർ തട്ടിക്കൊണ്ടുപോവുക മാത്രമല്ല, സൂര്യനെ ശ്രമിക്കാത്ത സാമ്രാജ്യത്വം, അതാണല്ലോ ബ്രിട്ടൻ. ആ ബ്രിട്ടൻ ലോകത്ത് ചെയ്യുന്നത് അധിനിവേശമാണ്. അതുകൊണ്ട് എന്തായാലും അവർക്കെതിരെ നാം പൊരുതണം. സാമൂതിരി മുസ്ലിം നേതാക്കളുമായി സഹകരിക്കുകയും ആ സഹകരണം അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചപ്പോൾ വാസ്കോഡി ഗാമക്ക് കോഴിക്കോട്ട് നിൽപ്പുറച്ചില്ല. പക്ഷേ അവർ കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിലന്ന് പരസ്പരം കലഹിക്കുന്ന ഒരു രാജവംശമുണ്ടായിരുന്നു. സാമൂതിരിമാരുടെ ഒരു പ്രത്യേകത, അവർ പരസ്പരം കലഹിക്കൂല, അവരെപ്പോഴും ഐക്യത്തിലുണ്ടാവുക. കോഴിക്കോടിന്റെ ചരിത്രം അങ്ങനെയാണ്. കൊച്ചിയിലെ നാട്ടുരാജാക്കന്മാർ തമ്മിൽ കലഹത്തിലായിരുന്നു. കലഹത്തിൽ കഴിയുന്ന അവരുടെ ഇടയിലേക്ക്
വാസ്കോഡി ഗാമ അവിടെ ചെന്നു. തന്റെ ദൗത്യം കുതന്ത്രങ്ങൾ അവിടെ ഇടാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കൊച്ചിയും കൊച്ചി രാജാക്കന്മാരും കോഴിക്കോട്ട സാമൂതിരി രാജാക്കന്മാരും തമ്മിൽ ചെറിയ ക്ലേശം ഉണ്ടാക്കുകയും ആ ക്ലേശ് പിന്നെ വർദ്ധിപ്പിച്ച് അവസാനം ഇവിടെ താവളം ഉറപ്പിക്കുകയും കോഴിക്കോട്ട് ഒരു കോട്ട പോർച്ചുഗീസുകാർ പണിതു. പോർച്ചുഗീസുകാർ പണിത ആ കോട്ട കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള സൈന്യം ആ കോട്ട തകർത്തു. പിന്നീട് ചാലിയത്ത് കോട്ട പണിതു. എല്ലാ സ്ഥലത്തും ഓരോ കോട്ട പണിയലായിരുന്നു അന്ന് ഇംഗ്ലീഷുകാരുടെയും ഡച്ചുകാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും പരിപാടി. ആ ഒരു കോട്ട ഉണ്ടാക്കിയാൽ ആ കടലിൽ നിന്ന് അവർക്ക് സാധനങ്ങൾ അടിയിലൂടെ ഈ കോട്ടയിൽ എത്തിക്കാം, ശത്രുക്കളെ കടന്നാക്രമിക്കാൻ നല്ല സൗകര്യമാണ്. പക്ഷെ അതിനെല്ലാം പ്രതിരോധിക്കാൻ സാമൂതിരി രാജാവിന് സഹായം ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിലെ കുഞ്ഞാലിമരക്കാർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ആ കുഞ്ഞാലിമരക്കാരനെയും സാമൂതിരിയെയും തമ്മിൽ തെറ്റിക്കുവാനുള്ള മാർഗങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഇവിടെ നടപ്പിലാക്കുകയും അവസാനം കുഞ്ഞാലിമരക്കാരന്റെ ദാരുണമായ മരണത്തിലത് കലാശിക്കുകയും ചെയ്തു. അന്ന് വള്ളുവനാട് എന്ന് പറയുന്ന ആ പ്രദേശത്തെ കീഴടക്കാൻ വേണ്ടി ഡച്ചുകാർ പരിശ്രമിച്ചപ്പോൾ അന്ന് ആ വള്ളുവനാടിനെ രക്ഷിക്കാൻ വേണ്ടി മൈസൂരിൽ നിന്ന് ഹൈദർ അലിയുടെ സഹായം ഇവിടെ സാമൂതിരി രാജാവ് തേടുകയുണ്ടായി. തേടിയപ്പോൾ സാമൂതിരി രാജാവിനെ സഹായിക്കാൻ ഹൈദർ അലി കോഴിക്കോട്ടെത്തി. ആ ഹൈദരലിയെയും അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താനെയുമാണ് പിന്നീട് ഇന്ത്യയുടെ തന്നെ ശത്രുക്കളിൽ നിന്ന് ചില ചരിത്രകാരന്മാർ എഴുതി വെച്ചതെങ്കിൽ ചരിത്രം അവർക്ക് മാപ്പ് കൊടുക്കുകയില്ല. കൂടുതൽ സംസാരിക്കുന്നില്ല. വിഷയാവതരണം എന്നൊക്കെ പറയുന്നത് ശരിയാണെങ്കിലും കുറെ സമയം വേണം. മാത്രവുമല്ല എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും എല്ലാറ്റിനുമുള്ള സമയമാണ്. ഈ സംഗമത്തിലൂടെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും സൗഹാർദ്ദത്തിന്റെ പൂക്കൾ വിരിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു.